തിരുമേനി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നാൽ രാജ്യകാര്യങ്ങൾ എനിക്കൊന്നിലും ഒരു താല്പര്യവും തോന്നുന്നില്ല. ദൈവനിശ്ചയത്തെ തടയാണ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. എന്റെ പ്രാണനാളത്തെ അല്ലേ ഈശ്വരൻ പിഴുതെടുത്തത്. എന്റെ എല്ലാം തകർന്നു. എന്റെ രാജവംശം അന്യതുന്നു. അയൽ രാജ്യത്തെ ഏതെങ്കിലും രാജകുമാരനെ ദത്തെടുത്ത് കിരീടാവകാശിയാക്കിയാൽ എന്തെന്നുപോലും ഞാൻ ആലോചിക്കുകയാണ്. തിരുമേനി, എന്റെ സഹോദരനെ ദത്തെടുത്താൽ? നിനക്ക് സഹോദരനുണ്ടോ? അവനെ ഞാൻ ദത്തെടുക്കണമെന്നും പോയന്റെ മുമ്പിൽ നിന്ന് നീ ഒരുത്തിയാണ് എന്റെ മകളെ കൊളിക്ക് കൊടുക്കും. നിന്റെ സൂക്ഷ്മക്കുറ കൊണ്ട് മാത്രമാണ് എന്റെ മകൾ കാട്ടിലേക്ക് പോയത്. നീ അവളെ കാര്യമായി ഗമനിച്ചിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഈ കൊട്ടാരത്തിന്റെ പടിവിട്ട് പോകില്ലായിരുന്നു. പോയതിന് മുമ്പിൽ നിന്ന് പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ചക്കിന് വെച്ചത് കൊക്കിനാണല്ലോ പറ്റിയത്. തിരുമേനിക്ക് ഇപ്പൊ എന്നെ കാണണ്ടാന്ന് വരെ ആയിരിക്കുന്നു. തമ്പുരാട്ടി വിഷമിക്കാതെ, തിരുമേനി ഉറ കഴിഞ്ഞ് നാട് നീങ്ങും. പിന്നെ രാജ്യം തമ്പുരാട്ടിക്ക്. അത് വാസ്തവം. ഏതായാലും ചത്ത പെണ്ണിന് ജീവിച്ചു വരികയും പറ്റൂല. മനോഹരമായ ചന്ദ്രിക അല്ലേ? വാസ്തവം. വസന്ത നിലാവിന് ഇത്രയും അഴകും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പുണ്യം ചെയ്ത നിലാവ്. എന്തുകൊണ്ടാണ് ഈ നിലാവിന് ഇത്രയും അഴകുണ്ടായെന്നറിയാമോ? നിലാവ് എപ്പോഴും ഒരുപോലെയാണല്ലോ. അല്ല, ഇന്ന് മാത്രമേ നിലാവിന് ഭാഗ്യമുണ്ടായുള്ളൂ. എന്തോ ഈ അഴകുള്ള മുഖത്തൊന്ന് സ്പർശിക്കാൻ. ഈ ഭാഗ്യഹീനമായ മുഖത്തോ? ഭാഗ്യം പിറന്ന മുഖത്ത്. ഇതാ, ഇത് കുടിക്കൂ. നിലാവിന്റെ സത്ത് പിഴിഞ്ഞെടുത്തത്. ഇത് പാലാണല്ലോ. എനിക്ക് വേണ്ടി അങ്ങ് എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഈ കഷ്ടപ്പാട് എനിക്കൊരു ആനന്ദമാണ്. ഞാൻ കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചവൾ അങ്ങ്. അതിൽ പങ്കുകൊള്ളാൻ സാധിച്ചതാണ് എന്റെ ഭാഗ്യം. എങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ്. ആ ഭാഗ്യത്തിനും ഞാൻ പങ്കാളിയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്റെ എല്ലാ കഷ്ടതകളെയും മറന്നുപോവുകയാണ്. ഈ മൊഴികൾ എന്റെ ഹൃദയത്തിന് സംഗീതമാണ്. ഈ വനാന്തരം എനിക്ക് പരദീസയാണ്. അങ്ങ് എന്റെ കാവൽ മാലാഖി. ഞാൻ കാക്കുന്നത് ആരെയാണെന്ന് ഇതുവരെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ നിന്നും കാലുതെറ്റി വീണ മാലാഖയാണ് നീയെന്ന് ഞാൻ സങ്കല്പിച്ചുകൊള്ളാം. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാനൊരു പാവപ്പെട്ട മനുഷ്യസ്ത്രീയാണ്. അങ്ങ് ആരാണ്? ഞാൻ ഒരു നായാട്ടുകാരൻ. പേര്? ഫിലേന്ദ്രൻ. എന്റെ മാലാഖയെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ജ്ഞാനസുന്ദരി. ആ പേര് കേൾക്കാൻ തന്നെ എത്ര ഇമ്പമായിരിക്കുന്നു. അറിവിനും അഴകനും യോജിച്ച പേര്. മഹാജ്ഞാനികൾ ആരെങ്കിലും ആയിരിക്കും നിനക്ക് ഈ പേരിട്ടത്. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അവരാരെന്നു കൂടി അറിഞ്ഞിരുന്നെങ്കിൽ. ക്ഷമിക്കണം, ഞാൻ അക്കാര്യം നിന്നോട് ചോദിക്കയില്ലെന്ന് ശപഥം ചെയ്തതായിരുന്നു. ഇനി ഞാൻ ചോദിക്കയില്ല. എനിക്ക് മാപ്പ് തരൂ.